ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫേസസ് കിച്ചൺ ഇന്ന് നമുക്ക് കേക്കിൻ്റെ എല്ലാം ബേസ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് എല്ലാ കേക്കിനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്പോഞ്ച് കേക്കാണിത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കേക്ക് പാൻ എടുത്ത് ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഒരല്പം ഫ്ലോറിട്ട് തട്ടിക്കൊടുത്താൽ മതി ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് ഹോൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ആ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ രണ്ടോ മൂന്നോ തവണ നന്നായി ഒന്ന് അരിച്ചെടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് ആണ് ഇതിൻ്റെ എഗ് യോക്കും എഗുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ എഗ് യോക്കിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഹാൻഡ് മിക്സർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടും നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം എഗ്ഗോക്കും എഗ്ഗായിട്ടൊന്നും സെപ്പറേറ്റ് ആകാതെ തന്നെ ബീറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ സ്പീഡിൽ ഇതൊന്ന് ക്രീമി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കാൽ കപ്പ് ഓയില് അതുപോലെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് രണ്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഈ ആൻഡ് മിക്സർ അങ്ങ് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറ് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം ആൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട ഇതുപോലെ സ്പാക്ച്വലി ഓസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ മിക്സ് ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം കാൽ കപ്പ് വെള്ളം ഒന്നിച്ചൊഴിക്കണ്ട നമുക്കൊന്ന് ഇത് കട്ടിയായി വരുന്നതിനനുസരിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് എഗ് വൈറ്റ് എടുക്കാം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ കേക്ക് ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്ന ബൗളും വിസ്ക്കൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഒട്ടും നനവൊന്നും പാടില്ല അപ്പോൾ ഞാൻ ആ കേക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ കൂടി ചേർക്കാം അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ല ക്രീം പോലെ ആയിട്ട് കിട്ടണം അപ്പം അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി കണ്ടോ കണ്ടെ സ്പാക്ച് എടുക്കുമ്പോൾ തായ വീണ് പോകരുത് ആ ഒരു കറക്റ്റ് വേണം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കേക്കിൻ്റെ മിക്സിലേക്ക് ഒരു മൂന്ന് തവണയൊക്കെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഓവർ മിക്സ് ചെയ്യരുത് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ കേക്ക് ഓവനിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഓവൻ ഇല്ലാതെയും വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിൻ്റെ പാനിലോട്ട് ഈ മിക്സ് അങ്ങ് മാറ്റാം ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം നൂറ്റി അമ്പത് ഡിഗ്രി ഫാരിനേറ്റിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്കിതുപോലൊരു സ്ക്യൂവറ് വെച്ചിട്ട് കുത്തി നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം അപ്പോൾ ഈ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു സ്പോഞ്ച് കേക്ക് ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഈ കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ മുകളിലുള്ള ഇത് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും എന്നിട്ട് നമുക്കിത് മൂന്നോ നാലോക്കെ ലെയർ ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്കടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്